നമ്മളിത് പോലെ നോക്കാണ്ട് പോകുന്ന വെച്ചാൽ യൂട്യൂബിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, എന്തായാലും ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതലുള്ള ഒരു എന്താ പറയുക ഒരു തിരിച്ചടി എന്ന് വേണമെങ്കിൽ പറയാം യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന്. ആ രീതിക്കുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്, നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ സംഭവം നമുക്ക് എങ്ങനെ ഓഫ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്താ വെച്ചാൽ നമുക്ക് ഓൾറെഡി നമ്മളെ ഈ ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹോം സ്ക്രീനിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഓട്ടോമാറ്റിക് ആയിട്ട് പ്ലേ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു നഷ്ടം അതുപോലെയുള്ള സംഭവങ്ങളാണ് ഞാൻ ഇത് വേണമെങ്കിൽ പറയാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാനും സാധിക്കും. അത് എങ്ങനെയാണെന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ക്ഷമിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഇപ്പോൾ വീടുകയാണെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൺ ഓൾ നോട്ടിഫിക്കേഷൻ അടുത്ത മറക്കരുത്. എന്നാമത്തെ നെക്സ്റ്റ് ഞാൻ നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾ ഫോൺ തന്നെ ആരംഭിക്കുള്ളൂ. അപ്പോൾ മേക്ക് ഷുവർ ദാറ്റ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് ഞാൻ വീഡിയോ പോകാം. വാട്സ്ആപ്പ് ഗൈസ്, സാധിക്കാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാദിഖ് ടോക്സ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഞാൻ ഈ സൈഡിൽ കാണിച്ചു തരാം എങ്ങനെയാണ് അത് ഓഫ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് മുന്നേ ഓഫ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞുതരാം. അതിന് മുന്നേ ഞാൻ അതിനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. സംബന്ധിച്ച് കഴിഞ്ഞാൽ ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ എന്തായാലും കറക്റ്റായിട്ടുള്ള ഒരു റവന്യൂ കാര്യങ്ങളൊക്കെ കിട്ടണം എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹം. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് ഈ ഒരു പുതിയ അപ്ഡേറ്റിലൂടെ വന്നിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ പറ്റും യാതൊരു തരത്തിലുള്ള എന്താ പറയുക ഉള്ളിലോട്ട്. നമ്മൾ സാധാരണ നമ്മൾ ഓരോ വീഡിയോ ടാപ്പ് ചെയ്തിട്ട് ആണ് കാണാറുള്ളത്. ഓക്കെ, പക്ഷേ ഇപ്പോഴത്തെ അപ്ഡേറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ഹോം സ്ക്രീനിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആ ഒരു സംഭവം നമുക്ക് പണ്ടും ചെയ്യാൻ പറ്റുന്നുള്ളത്. ഓക്കെ, പക്ഷേ പണ്ടും ഈ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിൽ നിന്നും കുറച്ച് മാറ്റങ്ങളുണ്ട് ഇപ്പോൾ ഉള്ളതിൽ. കാരണം എന്ന് വെച്ചാൽ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ലായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പറ്റില്ല. പക്ഷേ സൗണ്ട് നമുക്ക് പ്ലേ ചെയ്ത് കേൾക്കാനായിട്ട് സാധിക്കില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു പ്ലേയിങ് മാത്രം ഉണ്ടാവുകയുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഈ ഒരു സംഭവത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പ്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ യാതൊരു തരത്തിലുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഒരു ടാപ്പോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റേഴ്സിനാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലായിട്ട് ഇപ്പോൾ ഒരു യൂട്യൂബിൻ്റെ റവന്യൂ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു 45% യൂട്യൂബിനും അതുപോലെ തന്നെ ഒരു 55% ക്രിയേറ്റർനുമാണ് കൊടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ രീതിക്കുള്ള സംഭവം അഥവാ ഈ ഒരു അപ്ഡേറ്റ് വന്നതോടുകൂടി യൂട്യൂബിനൊന്നും കിട്ടുന്നില്ല, അതുപോലെ തന്നെ ക്രിയേറ്റേഴ്സിനും ഒന്നും കിട്ടുന്നില്ല. പിന്നെ പോരാത്തതിന് ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ 4000 മണിക്കൂർ വാച്ച് ടൈം 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ തികയ്ക്കാനായിട്ട് നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് വളരെയധികം എന്താ പറയുക നല്ല രീതിക്കുള്ള ഒരു തിരിച്ചടി ആയിരിക്കും. കാരണം വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ വീഡിയോസ് കാണുന്നുണ്ടാവും ആൾക്കാർ, പക്ഷേ അത് ഒരിക്കലും ആ ഒരു വ്യൂ കൗണ്ടായിട്ട് കൂട്ടില്ല, അതുപോലെ തന്നെ വാച്ച് ടൈമും നിങ്ങൾക്ക് കയറില്ല. ഓക്കെ, അപ്പോൾ ആ ഈ രീതിക്കുള്ള സിമ്പിളായിട്ടുള്ള ഒരു നെഗറ്റീവ് സൈഡും കൂടി ഈ ഒരു പുതിയ അപ്ഡേറ്റിനുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ യൂട്യൂബിനെ നമുക്ക് കോൺടാക്ട് ചെയ്യുക എന്നുള്ളതാണ്. യൂട്യൂബിനെ നമുക്ക് മാക്സിമം ട്വിറ്ററിലൂടെ ട്വീറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും ഈ ഒരു അപ്ഡേറ്റിലൂടെ. അപ്പോൾ മാക്സിമം ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, മാക്സിമം ട്വിറ്ററിലൂടെ യൂട്യൂബിനെ ട്വീറ്റ് ചെയ്തിട്ട് ഈ വിവരം അറിയിക്കുക. അപ്പോൾ മാക്സിമം നമ്മൾ കാര്യങ്ങൾ പറയാം. ഓക്കെ, യൂട്യൂബിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു അപ്ഡേറ്റിലൂടെ ചിലപ്പോൾ അത് എന്താ എടുത്തു കളയാനായിട്ടും മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം യൂട്യൂബിനെ അത് എന്ത് ചെയ്യുക അറിയിക്കുക, ട്വിറ്ററിലൂടെ ട്വീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് വെച്ചാൽ സംഭവം കറക്റ്റായിട്ട് തന്നെ അത് എങ്ങനെ ഓഫ് ചെയ്യാമെന്നുള്ളതാണ്. ഓഫ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് നമ്മളെ ചാനലിലുള്ള കംപ്ലീറ്റ് ആൾക്കാരുടെ സംഭവം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല. നമുക്ക് ഓരോ യൂസറും ഇത് കണ്ടിട്ട് എന്ത് ചെയ്യണം, ഓഫ് ചെയ്യണം, എന്നാൽ മാത്രമേ ആ സംഭവം നടക്കുകയുള്ളൂ. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഒരു ഹോം പേജിൽ നിന്നും ആഡ് വന്നിട്ട് പിന്നെ വീഡിയോ പ്ലേ ആവുന്ന രീതിയിലോട്ട് നമ്മൾ ആ വീഡിയോ ആ രീതിക്കുള്ള അപ്ഡേറ്റിലോട്ട് കൊണ്ടുവരണം യൂട്യൂബ്. അല്ലാത്തടത്തോളം കാലം നമുക്ക് ഈ രീതിക്കുള്ള താഴോട്ടായിരിക്കും പോവുക. കാരണം വെച്ചാൽ റവന്യൂ ആയിക്കോട്ടെ, വ്യൂസ് ആയിക്കോട്ടെ, ഇനി സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ, ഒക്കെ താഴോട്ടായിരിക്കും പോവുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു തിരിച്ചടിയാണ് യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ സിമ്പിളായിട്ട് തന്നെ ഓഫ് ചെയ്യാമെന്ന് നോക്കാം. ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ സൈഡിൽ ഞാൻ കാണിച്ചു തരാം. യൂട്യൂബിലോട്ട് കയറാം. യൂട്യൂബിലോട്ട് കയറിയതിന് ശേഷം മുകളിലുള്ള ആ ഒരു നിങ്ങളെ ചാനലിൻ്റെ ഐക്കൺ ഉണ്ടാകും, ഐക്കണിന് ശേഷം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഐക്കണിന് ശേഷം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് സെറ്റിങ്സ് എന്ന ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സെറ്റിങ്സിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ജനറൽ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ജനറൽ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്ലേ ബാക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഫീഡ് പ്ലേ എന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പ്ലേ ഫീഡ് എന്ന് പറഞ്ഞിട്ട് ഈ രീതിയിലുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഓൾവേസ് ഓൺ എന്നുള്ളതുകൊണ്ട്, അതുപോലെ തന്നെ വൈഫൈ ഓൺലി, അതുപോലെ തന്നെ ഓഫ് എന്നുള്ള 3 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ അതിൽ ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് അല്ലെങ്കിൽ ഹോം സ്ക്രീനിൽ നിന്നും ആ ഒരു വീഡിയോ പ്ലേ ആവുന്ന ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ആകും. ഓക്കെ, ഈ രീതിക്കാണ് ആ സംഭവം
ഡിസേബിൾ ചെയ്ത് കളയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളൊരു ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു മാസം അല്ലെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷം അതിനുള്ളൊരു മാറ്റം നിങ്ങളെ ചാനലിൽ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ തുടർന്ന് ബെല്ലൈക്കൺ ഓൾ നോട്ടിഫിക്കേഷൻ അമർത്താൻ മറക്കരുത്. ഞാൻ നാളെ നെക്സ്റ്റ് ഞാൻ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫൈ ചെയ്തിട്ട് നിങ്ങളെ പുറത്തു തന്നെ ആലപിക്കുള്ളൂ. അപ്പോൾ മേക്ക് ഷുവർ ദാറ്റ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.